ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം ലൂക്കോസ് ശ്ലീഹാ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 1 വാക്യം. ലൂക്കോസ് ശ്ലീഹാ സുവിശേഷം 11 അധ്യായം 1 വാക്യം. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. ദക്ഷിണകേരള മഹായിടവക ഈ വർഷം കുടുംബവാരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ചിന്താ വിഷയമാണ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രാർത്ഥിക്കാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യേശുവിൻ്റെ ശുശ്രൂഷ ശിഷ്യന്മാർ കണ്ടപ്പോൾ വേറെ പലതും ചോദിക്കാമായിരുന്നു. കർത്താവേ, അങ്ങ് ചെയ്യുന്ന അത്ഭുത രോഗശാന്തി ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ പ്രസംഗ ശൈലി ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. ഇതൊന്നും ആയിരുന്നില്ല അവരുടെ ആഗ്രഹം. അങ്ങയുടെ പ്രാർത്ഥനാ ശൈലി ഞങ്ങളെ പഠിപ്പിക്കണമേ. സുവിശേഷങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, രാത്രി മുഴുവനും യേശു പ്രാർത്ഥനയിലായിരുന്നു, പകൽ മുഴുവനും താൻ പ്രവർത്തനത്തിലായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ യേശു എപ്പോഴും വേറിട്ട് പോയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ശിഷ്യന്മാരെയെല്ലാം നിന്നും അല്പം വേറിട്ട് നിർജ്ജന സ്ഥലത്ത് പോയി താൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതം, പ്രഭാഷണം, പ്രവർത്തനമെല്ലാം കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ മനസ്സിലായി യേശുവിൻ്റെ പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുകയാണ്, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. യേശുവിൻ്റെ ഒരു പ്രാർത്ഥന മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയല്ല, യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായമാണ് യേശുവിൻ്റെ പ്രാർത്ഥന. വളരെ അർത്ഥഗംഭീരമായ ഒരു പ്രാർത്ഥനയാണ്. ഒരു പ്രസംഗത്തിൽ കൊണ്ടും അതൊന്നും നമുക്ക് തീർക്കാനായി കഴിയത്തില്ല. അപ്പോൾ പ്രാർത്ഥന പഠിക്കണമോ? ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം ആരാണെന്ന് അറിഞ്ഞു വേണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ. നമുക്കറിയാം, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരോടെല്ലാം ചിലർ സംസാരിക്കാനായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ നമ്മൾ ചുമതലപ്പെടുത്തും. അതിന് ഞാൻ സംസാരിച്ചാൽ ശരിയാകത്തില്ല, നിങ്ങൾ പറഞ്ഞാൽ അത് നടക്കും, അതുകൊണ്ട് നിങ്ങൾ വേണം സംസാരിക്കാൻ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ എന്ന് ചിലരോട് നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ തന്നെ പലർക്കും ദൈവത്തോടും ഇങ്ങനെ തന്നെയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ല, ഞാനും ദൈവമായിട്ട് അത്ര സുതാര്യമായൊരു ബന്ധമില്ല, നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തിരിക്കുകയല്ലേ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. വേറെ തരത്തിൽ പറഞ്ഞാൽ, ഞങ്ങളെപ്പോലെ കുറേ പേര് പറയുന്നത്, നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയവും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥനയ്ക്ക് റേറ്റൊക്കെ ഉണ്ട്. 100 രൂപയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, 500 രൂപയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, 1000 രൂപയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, 5000 രൂപയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, പിന്നെ 100,000 രൂപയുടെ പ്രാർത്ഥനയുണ്ട്. അത് പൈസ കൊടുക്കും പോലെ പ്രാർത്ഥനയുടെ രീതി മാറുമെന്നാണ്. അതൊരു ബിസിനസ്സായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാക്കാൻ പലർക്കും ഇഷ്ടമില്ല. അതിൻ്റെ ഇടയിൽ ചിലരെ നിർത്തുകയാണ്. ഒരു സഭാവിവാഹത്തിന് മരിച്ചുപോയവരാണ് പുണ്യവാളന്മാരെന്ന് പറയുന്നുവെങ്കിൽ, നമുക്കെല്ലാം ജീവിച്ചിരിക്കുന്ന പുണ്യവാളന്മാരാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ജീവിച്ചിരിക്കുന്നവരോട് പറയും. തമ്മിൽ തമ്മിൽ ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാനും ദൈവവുമായി ഒരു ബന്ധമില്ലാതെ
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ അതിന് എത്ര പൈസ വേണമെങ്കിലും ചോദിക്കുന്ന പൈസ തരാം എന്നുള്ള ഒരു നിലവാരം സൂക്ഷിക്കുന്നത് അത് ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടമാണ്. പ്രാർത്ഥനയെക്കുറിച്ച് പഴയ നിയമത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധ ആദ്യം കൊണ്ടുവരിക. സഭാപ്രസംഗി 5-ാം അധ്യായം 1-3 വാക്യങ്ങൾ. സഭാപ്രസംഗി 5-ാം അധ്യായം 1-3. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കാം. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിൽ ഒന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബദ്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. ദൈവം ആരാണെന്ന് അറിഞ്ഞ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുക. വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവത്തോട് സംസാരിക്കുക. സകലത്തിൻ്റെയും സൃഷ്ടാവായവൻ, സർവാധികാരിയായവൻ, സർവജ്ഞാനിയായവൻ, സർവവ്യാപിയായവൻ, നിത്യനായവൻ്റെ മുമ്പാകെ നമ്മുടെ അപേക്ഷകളുമായി ചെല്ലുമ്പോൾ ഭയത്തോടെ വിറയലോടെ വേണം പോകാൻ. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ചിലർക്ക് തുടക്കത്തിൻ്റെ പ്രശ്നമാണ്, ചിലർക്ക് അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ചിലർക്ക് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം, ചിലർക്ക് സ്റ്റോപ്പിംഗ് പ്രോബ്ലം. ചിലർ പ്രാർത്ഥിച്ചാൽ എവിടെ കൊണ്ട് നിർത്തുമെന്നും ആർക്കും ഒരു പിടിയില്ല. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ചില സഭകൾ നടക്കുമ്പോൾ അപ്പോഴങ്ങ് ആളുകളങ്ങ് താഴെ അങ്ങ് ഇരിക്കും. കാരണം ഇതൊരു 10-15 മിനിറ്റ് കഴിഞ്ഞേ തീരത്തുള്ളൂ. അതിനിടയ്ക്ക് ഒരു ഉറക്കം ഉറങ്ങി കഴിക്കുന്നവരും ഉണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. ദൈവത്തോടുള്ള ബന്ധം, യേശു കർത്താവ് പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആദ്യത്തെ സെന്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവ്, ദൈവം എൻ്റെ പിതാവായി മാറി. അതെപ്പോഴാണ് മാറിയത്? ദൈവം എല്ലാവർക്കും ദൈവമാണ്, എന്നാൽ എല്ലാവർക്കും പിതാവല്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരുവചനം പറയുമ്പോൾ കൺവീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ും 13-ും. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ും 13-ും. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കൾ ആകുവാൻ അധികാരമുണ്ട്. അവർ രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എല്ലാവരും ദൈവമക്കളല്ല. ആ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് യേശുവിനെ കല്ലെറിയാനായി അന്നത്തെ അബ്രഹാമിൻ്റെ മക്കളെന്ന് പറയുന്നവർ തുനിഞ്ഞത്. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, ദൈവമാണ് ഞങ്ങളുടെ പിതാവ് എന്നാണ് അബ്രഹാമിൻ്റെ മക്കളായ യഹൂദന്മാർക്കുണ്ടായിരുന്ന അഹങ്കാരം. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളല്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 44, യോഹന്നാൻ 8:44, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അവൻ്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവൻ ഭോഷ്ക്കു പറയുന്നു. അവൻ ഭോഷ്ക്കു പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയും. അവൻ ഭോഷ്ക്കു പറയുന്നവനും അതിൻ്റെ അപ്പൻ ആണ്. കള്ളം പറയുന്നവരുടെ അപ്പൻ
പിശാചാണെന്നാണ് യേശു പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ യേശുവെ സ്തോത്രം അല്ലേലിയാന്നൊന്നും അവരാരും പറഞ്ഞില്ല. ആ അധ്യായം അവസാനിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, അവർ അവനെ എറിവാൻ കല്ലെടുത്തു. കല്ലെടുത്തു. നമ്മൾ ഒറിജിനൽ യേശുവിനെ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ യേശു ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. യേശു പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി, യേശു ലാസറിൻ്റെ കല്ലറയ്ക്കൽ വന്ന് കണ്ണുനീർ വാർത്തു, കടൽ മീതെ നടന്നു, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. യേശുവിൻ്റെ വസ്ത്രത്തിൽ പൊങ്ങൽ തൊട്ടപ്പോൾ സ്ത്രീക്ക് അത്ഭുത സൗഖ്യം കിട്ടി. ഈ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. എന്നാൽ 3.5 വർഷക്കാലം യേശു കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. യേശു കർത്താവ് പഠിപ്പിക്കാനാണ് വന്നത്. യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും, എല്ലാവരും ചേർന്ന് ആ വാക്യം പറഞ്ഞാട്ടെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അടുത്ത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തെന്ന് അറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത്രയും മതി. അപ്പൊ ആ വാക്യം എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ പോലും ആ വാക്യം എവിടെയാണെന്ന് പലർക്കും അറിയാൻ സാധ്യത കുറവാണ്. മത്തായിയുടെ സുവിശേഷം 11:28-29, മത്തായി 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എൻ്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പീൻ, പഠിപ്പീൻ. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടും, ആശ്വാസം കിട്ടും, രോഗശാന്തി കിട്ടാൻ എളുപ്പമാണ്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, പ്രാർത്ഥിച്ചാൽ വിടുതൽ. പക്ഷെ ആത്മശാന്തി കിട്ടണമെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. ഇതാണ് മതങ്ങളും സുവിശേഷവും തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം. 40 വർഷത്തെ പഠനത്തിലൂടെയും ജീവിത അനുഭവത്തിലൂടെയും മനസ്സിലാക്കിയൊരു കാര്യമാണ്, എല്ലാ മതങ്ങളും പറയുന്നു മരണാനന്തരം ഒരു ജീവിതമുണ്ട്. എല്ലാ മതങ്ങളും മരിച്ച ശേഷം ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ മാർഗം ജീവിച്ചിരിക്കുമ്പോഴേ ആത്മശാന്തി പ്രാപിക്കുന്നു. മരിക്കുന്നതിന് മുമ്പേ അറിയാം, ഞാൻ മരിച്ചാൽ എവിടെയാണ് പോകുന്നത് അറിയാം. അതാണ് പൗലോസ് പറയുന്നത്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായി ഒരു കെട്ടിടം സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു, വിശ്വസിക്കുന്നു എന്നല്ല, അറിയുന്നു. ഇതാണ് ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്താവ് പഠിപ്പിക്കാനാണ് വന്നത്, പഠിപ്പിക്കാൻ. അന്നും പ്രാർത്ഥനയെ കൊണ്ടുവരുന്നു, യേശുവിൻ്റെ ശുശ്രൂഷ കാലത്തും പ്രാർത്ഥനകളെ കൊണ്ട്, ആഴ്ച 2 ദിവസം ഉപവാസ പ്രാർത്ഥന, പിന്നെ ദേവാലയത്തിലെ മുടങ്ങാത്ത അല്ലാതെയുള്ള പ്രാർത്ഥനകൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ നമുക്കറിയാം? യേശു പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഉപമ പറഞ്ഞു, 2 മനുഷ്യർ പ്രാർത്ഥിക്കാൻ പോയി. ഒരു ചുങ്കക്കാരനും വേറൊരു പരീശൻ. പരീശൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും ഞാൻ ദശാംശം കൊടുക്കുന്നു, പിടിച്ചുപറിക്കാൻ പോയിട്ടില്ല, വ്യഭിചരിക്കാൻ പോയിട്ടില്ല. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല, അവൻ വന്നതുപോലെ തിരിച്ചുപോയി. ചുങ്കക്കാരൻ പ്രാർത്ഥിക്കുകയാണ്, ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ, അത്രേ അവനോട് ഉണ്ടാകണം, ഭാവിയായ എന്നോട് കരുണയുണ്ടാകണം. അവൻ നീതീകരിക്കപ്പെട്ടവനായ വീട്ടിലേക്ക് പോയി. നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. നീതീകരണം, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പഴയ ഉടമ്പടിയിൽ
മനുഷ്യന് നീതിമാനാകാൻ പറ്റത്തില്ല. നമുക്ക് സങ്കീർത്തനങ്ങളുള്ള വാക്യങ്ങൾ എന്താ പറയുക, അവസാനത്ത് നമ്മുടെ കച്ചി തിരുമ്പാണ് ആ വാക്യങ്ങളൊക്കെ. നീതിമാൻ ഒരുത്തം പോലും ഇല്ല, ജീവനുള്ളവൻ ആരും തിരുസന്നിധി നീതിമാനാകയില്ലല്ലോ. ഇതും സങ്കീർത്തനത്തിലെ വാക്യങ്ങളാണ്. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നീതിമാനാക്കാനാണ്, പാപിയായ മനുഷ്യനെ നീതിമാനാക്കുവാൻ. ഈ വലിയ സത്യം മനസ്സിലാക്കിയത് പൗലോസാണ്. പൗലോസ് ഒരു സാധാരണ മനുഷ്യനൊന്നുമല്ല, നിരീശ്വരവാദിയൊന്നുമല്ല പൗലോസ്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിക്കുന്ന മനുഷ്യൻ, എല്ലാ പെരുന്നാളും ആഘോഷിക്കുന്ന മനുഷ്യൻ, പെന്തക്കോസ് പെരുന്നാൾ, പെസഹ പെരുന്നാൾ, കൂടാര പെരുന്നാൾ, ഇതെല്ലാം ആഘോഷിക്കുന്ന മനുഷ്യൻ. മാത്രമല്ല താൻ തന്നെ കുറിച്ച് പറയുന്നത് എട്ടാം നാളിൽ മരിച്ചതിനേറ്റവൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഇങ്ങനെയൊക്കെയാണ് തന്നെ കുറിച്ച് താൻ പറയുന്നത്. പിരിപ്പുരക്ക ലേഖനം 3:3 വാക്യം. ഈ മനുഷ്യൻ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഇടയായി. താൻ ക്രിസ്തു വിരോധിയായിരുന്നു. എവിടെയെല്ലാം ക്രിസ്ത്യാനികളാണെന്നറിഞ്ഞാൽ അവരെ പിടിച്ചു കെട്ടി മത നേതാക്കന്മാരുടെ മുന്നിൽ കൊണ്ടുവരിക, ഉപദ്രവിക്കുക, കൊല്ലുക, ഇതായിരുന്നു അവൻ്റെ പരിപാടി. ദമാസ്കസിൻ്റെ പടിവാതിക്കലെത്തി, സിറിയയുടെ തലസ്ഥാനമായ ദമാസ്കസ്, അവിടെ കുറേ ക്രിസ്തു മാർഗക്കാരുണ്ടെന്ന് മനസ്സിലാക്കി അവരെ പിടിച്ചു കെട്ടുവാനായുള്ള ആ പുറപ്പാടിലാണ് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവനെ സന്ധിക്കുന്നത്. വലിയൊരു പ്രകാശം അവനെ ചുറ്റുമിന്നി. അതോടൊപ്പം ഒരു ശബ്ദം, സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നെന്ത്? കണ്ണു തുറന്ന് എന്താണ് സംഭവിച്ചു എന്ന് കാണാൻ ശ്രമിക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. സഞ്ചരിച്ചത് വിവിധ പുറത്താണെങ്കിലും ഇപ്പൊ താഴെയാണ് കിടക്കുന്നത്. എങ്കിലും ധൈര്യം കൈവിടാതെ അവൻ ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ? എൻ്റെ അമ്മോ എന്നല്ല താൻ വിളിച്ചത്, നീ ആരാകുന്നു കർത്താവേ? മറുപടിയോടെ നീ ഉപദ്രവിക്കുന്ന നാസ്രയനായ യേശു പറഞ്ഞു. 3 ദിവസം കാഴ്ച നഷ്ടപ്പെട്ടവനായിരുന്നു പ്രാർത്ഥിക്കുകയാണ്. അതുവരെ നോക്കി വായിച്ചു കൊണ്ടിരുന്ന ആള്, കാണാപ്പാറം പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പോൾ ഇതാ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇതേ സമയം അനന്യാസ് എന്ന് പറയുന്ന ഒരു സാധാരണ ശിഷ്യന് യേശു പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നേർവീതിയിൽ യൂദയുടെ വീട്ടിൽ ഷൗൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ അനന്യാസ് ഞെട്ടിപ്പോയി, അവൻ ഇവിടെ വന്നോ? യേശു പറഞ്ഞു, നീ ഭയപ്പെടണ്ട, ഞാൻ അവനെ ജാതികൾക്ക് സുവിശേഷം അറിയിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നീ ചെന്ന് അവനോട് ഇപ്രകാരം പറയണം, അവൻ്റെ മേൽ കൈവച്ചിട്ട് പറയണം, സൗലേ സഹോദര, നിനക്ക് വഴിയിൽ വെച്ച് പ്രത്യക്ഷനായ യേശു കർത്താവ് എന്നെ അയച്ചിരിക്കുക, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധ സമ്പൂർണനാക. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 3 ദിവസമായി കാഴ്ചയില്ലായിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യന് കാഴ്ച തിരിച്ചു കിട്ടി. അപ്പോൾ പൗലോസ് പറയുകയാണ്, യേശു ക്രിസ്തുവിലൂടെയുള്ള നീതീകരണം, നീതിമാൻ എന്ന പദവി. റോമർക്കെ ലേഖനം 5:1 1-ാമത്തെ വാക്യവും 19-ാമത്തെ വാക്യവും ഒരുപാട് വാക്യങ്ങളുണ്ട്. നാളെ നിങ്ങൾ വരുമ്പോൾ ദയവായി ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും കൊണ്ടുവരിക. നമ്മൾ പഠിക്കാനാണ് വന്നത്, സ്കൂളിൽ നമ്മൾ ആരും ടെക്സ്റ്റ് ബുക്ക് മാത്രം കൊണ്ടുപോകാറില്ലല്ലോ, എല്ലാവരും നോട്ട്ബുക്ക് കൂടെ കൊണ്ടുപോകും. അപ്പോൾ നോട്ട്ബുക്കിൽ നമ്മൾ എഴുതിയെടുക്കണം, അതിനുവേണ്ടിയാണ്. കാരണം നമുക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, പക്ഷേ ഇത് മാത്രം ഓർമ്മയില്ല. ചിലർ പറയും ദൈവത്തിൻ്റെ വചനം ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല ബ്രദറേ, പക്ഷെ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയാണ്. 10, 25, 35 വർഷത്തിന് മുമ്പുള്ള ചോദിച്ചാൽ മണിമണിയായിട്ട് പറയും. ഞായറാഴ്ചത്തെ പ്രസംഗം ഏതെന്ന് ചോദിച്ചാൽ അത് മാത്രം ഓർമ്മയില്ല. സീരിയലിൻ്റെ കഥ ഒട്ടുമറക്കുന്നു.
ഇങ്ങോട്ട് റോഡിൽ വരുമ്പോൾ ആരുടെങ്കിലും ഒരാൾക്ക് വഴി ചോദിക്കാന്ന് പറഞ്ഞാൽ ആരും റോഡില്ല, മിക്കവാറും എല്ലാം ടി വിയുടെ മുമ്പ് തന്നെ ആരും റോഡില്ല. അത് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊരിക്കലും വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. പ്രാർത്ഥന കഴിഞ്ഞത് അവിടുത്തെ അമ്മച്ചി പറഞ്ഞു, പിള്ളേ ആ ടി വി ഒന്ന് ഓൺ ചെയ്യുന്ന പറഞ്ഞു. കൊച്ചു പിള്ള ഓടിപ്പോയി ടി വി ഓൺ ചെയ്തു. ഉടനെ അമ്മച്ചി, അയ്യോ അവക്ക് എന്ത് പറ്റിയോന്നോ? ഞാൻ ചോദിച്ചു ആർക്ക്? അപ്പോഴാണ് ഓർമ്മ, ഞങ്ങളവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ഓർമ്മ. അല്ല, അത് മറ്റേ സീരിയലിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു. ഇനിയിപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ചോദിക്കാം, അവർ കണ്ടു കാണും. അപ്പോൾ ഞങ്ങളിവിടെ അവരെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും അമ്മച്ചിയുടെ ഉള്ളിൽ എന്താണ്, ഇപ്പം തീരും ആ സീരിയൽ, ഇപ്പം തീരും പ്രസംഗിയാർ പ്രാർത്ഥന നിർത്തണമില്ല, ഇപ്പം ആ സീരിയൽ തീരും. ഞാനവരോട് ചോദിച്ചു, ഇവിടെ ഒരു ടി വിയേ ഉള്ളൂ, വലിയ വീടാണ്, പറഞ്ഞു ഒന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വയ്ക്കണം. അപ്പം ഞങ്ങളെ പോലുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അമ്മച്ചിക്ക് ആ ടി വി വേറെ മുറിയിൽ ചെന്നിരുന്ന് കാണാം. ശരിയാണ് സാറ് പറഞ്ഞത്, ഇനി പിള്ള വരുമ്പോൾ പറയാം ഒന്നുകൂടെ കൊണ്ടുവരാൻ, എങ്കിലും വിടുന്ന പരിപാടിയില്ല. റോമർക്കെ ലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, വായിക്കാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം പിതാവായ ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശു ക്രിസ്തു മൂലം പ്രവേശനം ലഭിച്ചു, എൻട്രൻസ് കിട്ടി. അങ്ങനെ നമ്മൾ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഒരു എൻട്രൻസ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം തുടർന്ന് 19 പറയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കാരനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏക മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കും, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കും എന്ന് എന്റെ വേദപുസ്തകത്തിൽ ഇല്ല. വിശ്വാസി വിശ്വാസത്താൽ ജീവിക്കും. ആരാണ് ഏറ്റവും വലിയ വിശ്വാസി? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും വലിയ വിശ്വാസി ആരാണ്? യാക്കോബിന്റെ ലേഖനം 2 19:20 യാക്കോബ് 2:19-20 ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത അനുസരണമില്ലാത്ത വിശ്വാസം നിഷ്ഫലമാണെന്ന് ഗ്രഹിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? പുതിയ നിയമത്തിലെ ആദ്യത്തെ ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം, യേശുവിന്റെ സഹോദരനായ യാക്കോബ് എഴുതിയ ലേഖനം. അപ്പോൾ തന്നെ വിശ്വാസത്തിന് ഒരുപാട് കോട്ടങ്ങൾ വന്നു. താനവിടെ പറയുകയാണ്, വിശ്വാസം പിശാചിനുമുണ്ട്, അവനാണ് ഏറ്റവും വലിയ വിശ്വാസി. അതുകൊണ്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെട്ടത് ദൈവത്തെ സ്നേഹിക്കാൻ. എല്ലാ ഞായറാഴ്ചയും ദൈവം നമുക്ക് നൽകിയ കൽപ്പനകൾ, പഴയ ഉടമ്പടിയുള്ള 10 യേശു കർത്താവ് അതിനെ ചുരുക്കി പറഞ്ഞ 2 നമ്മൾ പറയാറുണ്ട്. നമ്മൾ ഞായറാഴ്ച പള്ളി പറയാറുണ്ടത് എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ ഒരു കൽപ്പനയും ഇല്ല. ന്യായപ്രമാണമില്ല. ന്യായപ്രമാണം, സകല പ്രവാചകന്മാരും എല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. സാറെന്ന് പോലും ഇത് പള്ളിയിലാണ് പറയാറുള്ളത്. ഈ പള്ളിയിൽ പറയുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ നടക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പള്ളിയിൽ പറയാറുള്ളത്. ഈ ചിലർ ഈ ഉടക്കുമ്പോഴേ വഴക്കൊക്കെ വരുമ്പോൾ ലാസ്റ്റിൽ ചിലർ പറയുന്ന ഇങ്ങനെ കാര്യം, അങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അല്ല.
പക്ഷെ ദൈവം ചോദിക്കുന്നത് സ്നേഹിച്ചോ, ദൈവത്തെ സ്നേഹിച്ചോ, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചോ. ഇത് രണ്ടേ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെ കൽപ്പന മാസവരി മുടക്കരുത്, അതാണ് നമ്മുടെ ഒന്നാമത്തെ കൽപ്പന. നീ ദൈവത്തെ സ്നേഹിച്ചാലും കൊള്ളാം, തമ്മിൽ തമ്മിൽ സ്നേഹിച്ചാലും കൊള്ളാം, മാസവരി മുടക്കരുത്. അതുകൊണ്ട് അത് മുടക്കം വരാതിരിക്കാൻ 10 രൂപയെങ്കിലും കൊടുത്ത മാസവരി ഒന്നും. ഞാൻ വളരെ കാലം കാണിക്ക 10 രൂപയാണ് കിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് ഞാൻ കേൾക്കാനിടയാണ്. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഭിക്ഷക്കാരന് കൊടുക്കുന്നത് 10 രൂപയാണ്. അപ്പോൾ ഞാൻ ദൈവം എൻ്റെ ഭിക്ഷക്കാരനാണ്. 10 രൂപ പിന്നെ ഞാൻ കാണിക്കിടാറില്ല. കാരണം ഒരു ഭിക്ഷക്കാരന് 1 രൂപ 2 രൂപ കൊടുത്ത ആരെങ്കിലും ഏതെങ്കിലും ഭിക്ഷക്കാരൻ വാങ്ങിക്കും. ഇപ്പോൾ മിനിമം 10 രൂപ. പക്ഷെ ദൈവം ഭിക്ഷക്കാരനല്ല. ദൈവം തന്ന നന്മകളിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ എത്ര കൊടുത്താലും ദൈവം ഒരിക്കലും ആർക്കും കടക്കാരനല്ല. 40 വർഷമായി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് സ്ഥിര വരുമാനമൊന്നുമില്ല. 1-ാം തീയതിയും 2-ാം തീയതിയും പ്രത്യേകിച്ച് സന്തോഷിക്കാനൊന്നും പറ്റത്തില്ല. ഡെയിലി സന്തോഷമാണ്, ഡെയിലി സന്തോഷമാണ്. പക്ഷേ എത്രത്തോളം കൊടുത്തിട്ടുണ്ടോ അത്രത്തോളം അതിനേക്കാൾ ഉപരിയായി ദൈവം മടക്കി തന്നിട്ടുണ്ട്. അത്രമാത്രം വിശ്വസ്തനാണ് ദൈവം. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണമെന്നാണ് തിരുവേലം പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിലെ നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരിക. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായം 22-23. 1 യോഹന്നാൻ 3-ാം അധ്യായം 22-23 വായിക്കാം. അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്ത് യാചിച്ചാലും അത് അവന് നിങ്ങൾക്ക് ലഭിക്കും. അവൻ്റെ കൽപ്പനയോ, മറന്നുപോയെങ്കിൽ തുടർന്ന് പിന്നെ അവൻ്റെ കൽപ്പനയോ, അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുകയും വേണം എന്നത് തന്നെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വെറുതെ ഒന്നും കിട്ടത്തില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നെല്ലാം പഠിപ്പിക്കണേ, പഠിപ്പിക്കുകയാണ്. ശിഷ്യന്മാരെ പഠിപ്പിച്ച കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് സുവിശേഷങ്ങളിലൂടെയും ലേഖനങ്ങളിലൂടെയും. അപ്പോൾ നീതിമാന്റെ പ്രാർത്ഥന, മനുഷ്യന് നീതിമാനാകാൻ കഴിയും, വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു. ആ നീതിയുടെ അനുഭവം, അതിന് വേറൊരു വാക്ക് വേണമെങ്കിൽ പറയാം വീണ്ടെടുക്കപ്പെട്ട അനുഭവം. തിരുവത്താരം സ്വീകരിക്കാനായി വരുമ്പോൾ ആ സ്തോത്രമാണ്, അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു, ഭാവിയായ എന്നെ നീതിമാനാക്കി. സ്തോത്രം, നന്ദി പിതാവേ, സ്തോത്രാർപ്പണമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതൊക്കെ ചിന്തിച്ചു തിരുവത്താരത്തെക്കുറിച്ചൊക്കെ. വീണ്ടെടുപ്പിൻ്റെ സ്നേഹ ആ ബന്ധത്തിലാണ് പിതാവായി മാറും. ദൈവം നമ്മുടെ പിതാവ്. ആ പിതാവിനോട് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കൽപ്പനകൾ അനുസരിക്കണം. പുത്രൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥന. ഇന്ന് പലർക്കും പിതാവിനോട് യേശുവേ 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 എന്ന് യേശുവിനോടാണ് പ്രാർത്ഥന, പിന്നെ അവസാനം കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിർത്തും. അതിനാണ് ഞാനത് പറഞ്ഞത്. സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥന, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കാരണം ഞാൻ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ എൻ്റെ പാപപരിഹാര ബലിയായി മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഞാനത് വിശ്വസിച്ചത് മൂലം അവൻ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ നീതിമാനെന്ന പദവിയിലാക്കി. ആ ഉൾബോധ്യത്തോടുകൂടെ, ആ നിറഞ്ഞ സന്തോഷത്തോടെ, ആ ഉറപ്പോടെ കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്. പിതാവിനോടാണ് പ്രാർത്ഥന.
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. കാരണം യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ഒരുപാട് മധ്യസ്ഥന്മാർ ഇരിക്കുകയാണ്. വേദവസ്തം പറയുന്നു യേശു ക്രിസ്തു മാത്രം ഏക മധ്യസ്ഥൻ. എന്തുകൊണ്ട്? അവിടെ നിന്ന് മാത്രമാണ് നമുക്ക് മറുവിലയായി തീർന്നവൻ. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ. അതുകൊണ്ടാണ് യേശു മധ്യസ്ഥൻ. പൗലോസ് ആ വെളിപ്പാട് തനിക്ക് കിട്ടി. തിമത്തിയോസിന്റെ ലേഖനം നമുക്കറിയാവുന്ന വചനം തന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ഒന്ന് തിമത്തിയോസ് രണ്ടാം അധ്യായത്തിൽ അത് താൻ വളരെ ഗൗരവത്തോടുകൂടെ പറയുകയാണ്. ഒന്ന് തിമത്തിയോസ് രണ്ടാം അധ്യായം 5 മുതൽ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. യേശു ക്രിസ്തു മാത്രമാണ് ഏക മധ്യസ്ഥൻ. ചിലർക്ക് യേശുവിന്റെ അമ്മ മധ്യസ്ഥായിരുന്ന കൊള്ളാമെന്ന് ചിലർക്ക് താല്പര്യമുണ്ട്. ക്രൂശിന്റെ ഒരു വശത്ത് കിടന്നൊരു കള്ളൻ ഒരു വല്ലാത്ത കാര്യമാണ് യേശുവിനോട് ചോദിച്ചത്. യേശുവെ, നീ രാജ്യം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണം. യേശുവിൻ്റെ മറുപടി ഇങ്ങനെ അരിഞ്ഞാൽ എങ്ങനെ എന്നൊന്നും ശ്രദ്ധിക്കുക. നീ പറഞ്ഞ കാര്യം ഇച്ചിരി പ്രയാസമുള്ളതാണ്. എൻ്റെ അമ്മ പാടി നിൽപ്പുണ്ട്, അമ്മയോട് പറ, അമ്മ പറയണമെന്ന് ഞാൻ ചെയ്യുകയാണ്. യേശു അങ്ങനെയൊന്നും പറയാൻ പോകില്ല. ഇന്ന് നീ എന്നോട് കൂടെ പ്രതീക്ഷിച്ചിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയും. ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും നടന്ന ഒരുത്തൻ സൈഡിലുണ്ട് വേറൊരു കല്ല്. അവനിത് ഗുണം പിടിച്ചില്ല. ശ്രദ്ധിക്കണേ, വായ് തുറന്ന് ചോദിച്ചു, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. മറ്റവൻ ചോദിച്ചില്ല. അവന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഒരു വശത്താണ് ഞാൻ കിടന്നത്. യേശു പറഞ്ഞ 7 മൊഴികളും ഞാൻ കേട്ടു. മറ്റേ കള്ളം പറയുന്നതും കേട്ടു. കേട്ടിട്ട് എന്ത് പ്രയോജനം? എന്ത് പ്രയോജനം? വാദമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വേറെ ആരുമില്ല. യേശു ക്രിസ്തു നമുക്ക് മതിയായവനാണ്. പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവമക്കളെന്നുള്ള നിലയിൽ യേശു കർത്താവ് നമുക്ക് ഏക മധ്യസ്ഥനായിരിക്കുന്നു. വേറൊരു മധ്യസ്ഥനും ഇല്ല. അപ്പോൾ യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥനയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. യേശു അതിനെ തിരുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിലേക്ക് വന്നു. കൃപയും സത്യവും, കൃപയും സത്യവും, രണ്ട് പ്രാവശ്യം അത് പറയുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14-17. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:14. വചനം ജഡമായി തീരുന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഈ പാർട്ടി. 17 ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. കൃപ, സത്യം, ഇത് രണ്ടുമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ കൃപ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം, അവിടുത്തെ കൃപയ്ക്കായ സ്തോത്രം. എത്ര പ്രാവശ്യം നമ്മൾ ഈ കൃപ എന്നുള്ള വാക്ക് ഡെയിലി നമ്മൾ ഉപയോഗിക്കുകയല്ലേ? എപ്പോഴെങ്കിലും കർത്താവെ അവിടുന്ന് വെളിപ്പെടുത്തി തന്ന സത്യത്തിനായ സ്തോത്രം, അവിടുന്ന് പഠിപ്പിച്ച സത്യത്തിനായ സ്തോത്രം എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ മിഷണിമാർ സുവിശേഷമായി ഇവിടെ വന്നു. അവർ പഠിപ്പിച്ചപ്പോൾ തിരുവചനം നമ്മുടെ പിതാക്കന്മാർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തു, വ്യക്തമായി. അപ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ ഒരു പാട്ടെഴുതി, സത്യമാം തിരുവചനം ശുദ്ധി വരുത്തിയിടും നിന്നെ, ശുദ്ധിയിൻ വഴി അതിൽ നടത്തും വചനം, നിത്യം നിന്റെ പാദങ്ങൾക്കു സത്യവേളിച്ചം തന്നിട്ട്, നിത്യ
നിത്യതയിൽ ശുദ്ധ സ്ഥലത്തെത്തുവോളം തുണച്ചിടും ഓടിവ കൃപയാം നദിയരികിൽ. നോക്കണേ, കൃപയാം നദിയിൽ ഓടിവ. സത്യത്തിന് മാറ്റമില്ല, സത്യത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് ഇത്രയും കൃപ കാണിക്കുന്നത്. സത്യം സത്യമായിരിക്കുന്നു. കർത്താവെ, അവിടെ എനിക്ക് പ്രകാശിപ്പിച്ചു തന്ന സത്യത്തിനായി സ്തോത്രം. അങ്ങ് എന്നെ രക്ഷിപ്പാനായി വന്നവനാണെന്നുള്ള സത്യം എനിക്ക് വെളിപ്പെടുത്തി തന്നതിനായി സ്തോത്രം. ആ സത്യത്തിൽ സന്തോഷിക്കുവാൻ എനിക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. കൃപയും സത്യവും. അപ്പോൾ യേശു സത്യം പറഞ്ഞപ്പോൾ ആളുകൾ ആകെ അസ്വസ്ഥരായി. പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന, നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് വായിച്ചു വിടാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:5. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആവർത്തിച്ച് 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 പറയുന്നത് ജാതികളാണ്. 1000 പ്രാവശ്യമോ 100 പ്രാവശ്യമോ 100,000 പ്രാവശ്യമോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജൽപ്പനം, അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. കാപട്യം, അത് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ഏറ്റവും വെറുക്കുന്ന പാപമാണ് അഭിനയം. അഭിനയം, യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയിൽ ഒരിക്കലും പാപികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണേ, യേശു തൻ്റെ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ പാപികളെ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പാപിയെ കണ്ടാൽ അറിയാം അവൻ പാപത്തിൽ ജീവിക്കുന്നു. പക്ഷേ കപടഭക്തിക്കാരെ നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ കടക്കുന്നുമില്ല, കടപ്പാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നുമില്ല എന്ന് കർത്താവ്. നമുക്കറിയാം ക്രിസ്തു മാർഗം പോലും വളരെയധികം വെല്ലുവിളി നേരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മതപരിവർത്തനം, നിങ്ങൾക്കറിയാമോ യേശു മതപരിവർത്തനത്തിന് എതിരെയായിരുന്നു. മതം മാറ്റുന്നതിനെതിരെയാണ് യേശു പ്രസംഗിച്ചത്. യേശു ആരെയും മതം മാറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല. മത്തായിയുടെ സുവിശേഷം 23:14-15. മത്തായിയുടെ സുവിശേഷം 23:14-15. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ ഒരുത്തിനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ കരയും കടലും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകത്തിന് യോഗ്യനാക്കുന്നു. ഇത് യേശുവിന്റെ സ്റ്റേറ്റ്മെന്റാണ്. ഇന്ന് മാധ്യമങ്ങളോടെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക സുവിശേഷത്തിലെ സൂ പോയി. ഇപ്പൊ വിശേഷങ്ങളെ കേൾക്കാൻ, വിശേഷങ്ങൾ ഇവിടെ ആരെ ഇവിടെ ചേർക്കണം, ആരിവിടെ വന്ന് നന്നാവും. നേരത്തെ പറഞ്ഞു, മനുഷ്യനാവശ്യം മതം അല്ല, മനുഷ്യനാവശ്യം ജീവനാണ്. ജീവൻ, യേശു വന്നത് ജീവൻ നൽകാനാണ്. ജീവൻ നൽകാൻ, ശിക്ഷ മരണം, രക്ഷ ജീവൻ. ഈ വലിയ സത്യം മനസ്സിലാക്കിയ പൗലോസ് പ്രാർത്ഥിക്കുന്ന തൻ്റെ ആദ്യത്തെ ഒരു കൊച്ചു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. റോമർക്ക് ലേഖനം 10:10.
റോമർക്ക് ലേഖനം 10:1 വാക്യം. സഹോദരന്മാരെ, നിങ്ങൾ രക്ഷിക്കപ്പെടേണമെന്നുള്ളത് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടുള്ള എൻ്റെ യാചനയുമാകുന്നു. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവരെന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം പറയുന്നു. അവർ ദൈവത്തിൻ്റെ നീതി അറിയാതെ സ്വന്തം നീതി അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിക്കുവാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം ആകുന്നു. ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനം. ക്രിസ്തു ന്യായപ്രമാണത്തെ പൂർത്തീകരിച്ചു. ഇനി ഒരു യാഗമില്ല. പക്ഷേ അത് യഹൂദന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് താൻ പ്രാർത്ഥിക്കേണ്ട, സഹോദരന്മാർ അവർ രക്ഷിക്കപ്പെടണമെന്നുള്ളത് എൻ്റെ ഹൃദയവാഞ്ചയും എൻ്റെ പ്രാർത്ഥനയുമാണ്. രക്ഷിക്കപ്പെടണം. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ജീവൻ പ്രാപിക്കണം. ജീവൻ പ്രാപിക്കണം. എവിടെ ജീവൻ പ്രാപിക്കണം? യേശു, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരാനാണ് വന്നത്, സമൃദ്ധിയായിട്ട് നൽകാനാണ് വന്നത് എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് കിട്ടിയ പേരെന്തെന്നറിയാമോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:10 തുടർന്ന് 19 വരെ. ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇത് കേട്ട ജനത്തിൻ്റെ പ്രതികരണമാണ്. 19 ഈ വചന നിമിത്തം പിന്നെയും അവരുടെ ഭിന്നതയുണ്ടായി. അവരിൽ പലരും, അവന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാണ്, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന്? ശ്രദ്ധിക്കണേ, യേശു പറയുകയാണ്, നിങ്ങൾക്ക് ജീവൻ തരാനാണ് ഞാൻ വന്നത്, സമൃദ്ധിയായി ജീവൻ തരാനാണ് വന്നത്. കേട്ടവർ പറയാം, ഇവന് ഭ്രാന്ത്, ഇവൻ ഭൂതം പിടിച്ചവൻ, നമുക്കൊന്നും ജീവനില്ലേ. ഇവിടെയാണ് വളരെ സീരിയസ് ആയി നമ്മൾ മനസ്സിലാക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്നുള്ള പൗലോസിന്റെ പ്രാർത്ഥനയുടെ ആഴം. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഞായറാഴ്ച പറയുന്ന കൽപ്പന, മനുഷ്യനെന്ന് പറയുന്നത് 4 ചേർന്നതാണ്. അതാണ് ആ കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കണം. ഇതാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവെ, അങ്ങ് പറയുന്നത് പോലെ അങ്ങയെ സ്നേഹിപ്പാൻ എനിക്ക് അറിയത്തില്ല, അതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാട് എനിക്ക് തരണമേ എന്നെപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു. ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ, ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടണമേ. പ്രാർത്ഥനയാണത്. നമുക്ക് ശരീരത്തെക്കുറിച്ച് അറിയാം, മനസ്സിനെ കുറിച്ചും അറിയാം. ശരീരത്തിന് സുഖമില്ല, മനസ്സിന് സമാധാനമില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ഈ ഹൃദയം? എന്താണ് ഈ ആത്മാവ്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഹൃദയത്തെക്കുറിച്ച് വേദവസം പറയുന്നത് മനസ്സാക്ഷി എന്നാണ്. മനസ്സാക്ഷി, മനസ്സ് അഭിനയിക്കുന്നതാണ്. മനസ്സാക്ഷിയാണ് ഒരു മനുഷ്യൻ്റെ സ്റ്റിയറിംഗ്. എല്ലാം അതിനകത്തിരിക്കുകയാണ് മനസ്സാക്ഷി. മനസ്സാക്ഷി, സ്വന്തം മനസ്സാക്ഷി, ഭാര്യയുടെ മനസ്സാക്ഷി ഭർത്താവ് അറിയണമെന്നില്ല, ഭർത്താവിൻ്റെ മനസ്സാക്ഷി ഭാര്യ അറിയണമെന്നില്ല, മക്കളുടെ മനസ്സാക്ഷി മാതാപിതാക്കൾ അറിയണമെന്നില്ല, മാതാപിതാക്കളുടെ മനസ്സാക്ഷി മക്കൾ അറിയണമെന്നും ഇല്ല. എന്നെല്ലാം നമ്മൾ അത് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മനസ്സാക്ഷി വല്ലാത്തൊരു സാധനം. ഇതിനാണ് വേദവസം ഹൃദയം എന്ന് പറയുന്നത്. യേശു കർത്താവ് അത് പറഞ്ഞു, ഹൃദയ ശുദ്ധി ഉള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും.
യോഹന്നാൻ പൗലോസ് അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, 1 തിമൊഥെയോസ് 1:18. 1 തിമൊഥെയോസ് 1:18. മകനെ തിമൊഥെയൊസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊത്തവണ്ണം ഈ ആജ്ഞ ഞാൻ നിനക്ക് പരമേൽപ്പിക്കുക. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഇതൊക്കെ വളരെ സീരിയസ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ വാക്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സാക്ഷിയിൽ തറച്ചിരിക്കണം. വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ മനസ്സാക്ഷി ക്ലിയർ അല്ലായിരുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു, പക്ഷെ അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു. പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങളുടെ പര്യവസാനം. കാരണം ദൈവം ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ആരായുന്നവനാണ്. മനസ്സാക്ഷി. അടുത്തൊരു സാധനമുണ്ട്, ആത്മാവ്. എന്താണ് ഈ ആത്മാവെന്ന് പറഞ്ഞാൽ? ഒരു പ്രാർത്ഥന, യോഹന്നാൻ്റെ ഒരു പ്രാർത്ഥന നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. 3 യോഹന്നാൻ 2:2. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കണേ, സാധാരണ കേൾക്കുന്ന സന്ദേശത്തിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. യേശു നിന്നെ സൗഖ്യമാക്കും, നിന്റെ കടഭാരമെല്ലാം മാറ്റും, നിനക്ക് നിന്നെ ഉയർത്തും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് LKG. അതിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് നമ്മൾ കയറണം. ഞാൻ നിങ്ങളുടെ സഭാചരിത്രം നോക്കിയപ്പോൾ ഇനി അടുത്ത വർഷം മിക്കവാറും 125-ാമത് അല്ലേ, 1850 എന്തുവാണ് ഇവിടെ സുവിശേഷം ആദ്യമായിട്ട് വന്നത്. സുവിശേഷം കൊണ്ടുവന്നത് താഞ്ചനകുളത്തുനിന്നും നെല്ലിക്കാക്കുഴിയിൽനിന്നും പനകൂരിയിൽ നിന്നും ആളുകളിലൂടെ വന്ന് താമസിച്ചാണ്. ഏതായാലും വലിയൊരു പാരമ്പര്യം പറയാൻ കഴിയും. അപ്പോൾ ഈ തിരുവചന സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പാരമ്പര്യം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമ്മൾ അറിയണം. നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിന്റെ ശരീരത്തിലും നിന്റെ മനസ്സിലും നിന്റെ ഹൃദയത്തിലും നീ ശുഭമായിരിക്കണം. യേശുവും അതാണ് പറഞ്ഞത്, നിന്റെ ആത്മാവ് ആശ്വാസം കണ്ടെത്തും. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകയാൽ എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും, ആശ്വാസം ലഭിക്കും. ജീവൻ നഷ്ടപ്പെട്ടത് ആത്മാവിനാണ്. ഏതേ തോട്ടത്തിൽ ആദാമ ഹവയും മരിച്ചൊന്നുമില്ല, ദൈവം അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ ദൈവം കള്ളം പറഞ്ഞു? ദൈവം അവനോട് പറഞ്ഞിരുന്നത് തിന്നരുതെന്ന് കൽപ്പിച്ചിരിക്കുന്ന ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അവർ മരിച്ചില്ലല്ലോ, ശരീരത്തിലെ ജീവൻ നഷ്ടപ്പെട്ടില്ല, ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പാണ് നഷ്ടപ്പെട്ടത്. ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവത്തെ ബന്ധപ്പെടാൻ ആത്മാവുള്ളവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. പാപം ചെയ്തപ്പോൾ ദൈവ സാദൃശ്യവും സ്വരൂപവും അവനിൽ നിന്ന് നഷ്ടപ്പെട്ടു. ആത്മാവ് ഡെഡായി. അതുകൊണ്ട് ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ദൈവമുണ്ടോ, സ്വർഗമുണ്ടോ, നരകമുണ്ടോ, ആർക്കറിയാം? ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ? ഇതൊക്കെ ആര് കണ്ടിരിക്കുന്നു? ഇങ്ങനെയായിരിക്കും പറയുന്നത്. ആത്മാവിൽ ജീവൻ വരണം. അവിടെ ജീവൻ തരാനാണ് യേശു വന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. ആ ദിവസം എനിക്ക് മറക്കാൻ കഴിയാത്ത ദിവസമാണ്. 1981 നവംബർ 28 ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഞാൻ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, മോസസ് ഇസ്രായേൽ അച്ഛൻ്റെ മകനാണ്, എൻ്റെ പിതാവ് രോഗശാന്തി ശുശ്രൂഷയും ദക്ഷിണ കേരള മഹായുടെ റിന്യൂവൽ ബോർഡിൻ്റെ കോർഡിനേറ്ററൊക്കെ ആയിരുന്നു
മഹാഡിലെ എല്ലാ സഭകളിലും സന്ദർശിച്ചിട്ടുണ്ട്, മിക്കവാറും എല്ലാ സഭകളും. ഞാൻ സ്കൂൾ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴേ എൻ്റെ പിതാവിനോടൊപ്പം ഞാൻ ശുശ്രൂഷകൾക്ക് പോകും. പാടുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി, അച്ഛൻ്റെ കൂടെ നിന്ന് പാടണം. പ്രസംഗത്തിന് മുമ്പ് ഒരു പാട്ട്, പ്രസംഗം തീർന്ന ശേഷം ഒരു പാട്ട്, പിന്നെ ആൾട്ടർ കാളാണ്, പിന്നെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇങ്ങനെയെല്ലാം എൻ്റെ പിതാവ് നടത്തും. എന്നെ കൂടെ പുൽപ്പിറ്റിൽ പിടിച്ചിരുത്തി, ഇതുപോലത്തെ ഇത് കൂടല്ല, ഇതിത്തിരി സ്ഥലമുണ്ട്, ആ ഇവിടെ ഉണ്ട് കൂടെ, ആ ഇതുപോലത്തെ കൂട്ടിനകത്ത് എന്നെയും കൂടെ പിടിച്ച് നിർത്തിയിരിക്കും. പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ഞാൻ അത് പറയാൻ വിട്ടാൽ അച്ഛൻ്റെ ജെ സി ബി പോലത്തെ കൈ എൻ്റെ തലയിൽ വന്ന് അടിച്ചു. കൊച്ചുകുട്ടിയായതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കരയേണ്ടി വരും, നല്ല ഉഗ്രാണിയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരേ ഒരു മാർഗം, രണ്ടും കൽപ്പിച്ച് സ്തോത്രം ഹല്ലേലൂയ പറയുക. അച്ഛൻ പ്രാർത്ഥന കഴിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ഉള്ളിൽ ഇതൊക്കെ സൂത്രമായിരുന്നു. ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ അല്ലേലും വയ്യ, ഇതൊക്കെ നിർത്തുമെന്നായിരുന്നു. 8 വർഷക്കാലം ഞാൻ സൂത്രം പറഞ്ഞുകൊണ്ട് നടന്നു, 8 വർഷക്കാലം. ആളുകളെല്ലാം വിചാരിച്ച് അച്ഛനേക്കാളും ആത്മാവ് മോനാണെന്ന്, അതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭർത്താവേ അച്ഛൻ്റെ മോനെ അങ്ങ് അഭിഷേകം ചെയ്തിരിക്കുക സ്തോത്രം, അച്ഛനേക്കാളും അഭിഷേകം ചെയ്തിരിക്കുക സ്തോത്രം. എൻ്റെ അഭിഷേകം എനിക്കല്ലേ അറിയാവൂ. 8 വർഷക്കാലം ഞാൻ എൻ്റെ അപ്പനെയും പറ്റിച്ചു, എൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെയും പറ്റിച്ചു, പക്ഷെ ദൈവത്തെ പറ്റിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ ഒരു മെഡിക്കൽ ഡോക്ടർ കടന്നു വന്നു. അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷിയോടെ പറഞ്ഞു, മാരകമായൊരു അസുഖത്തിന് ഞാൻ അടിമയായിരുന്നു, ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പാണ് ഓർക്കണം. എൻ്റെ രോഗത്തിൻ്റെ ഗൗരവം എനിക്ക് തന്നെ അറിയാമായിരുന്നു. താൻ മാസ്റ്റർ സർജറിയാണ്, മെഡിക്കൽ ഡോക്ടറാണ്. ഓപ്പറേഷന് വിധേയനായാൽ ഒരുപക്ഷെ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഒരു ജീവച്ചവം പോലെ ഞാനായിപ്പോകും. 2 പെൺപിള്ളേരാണ്, അവരുടെ ഭാവി ഓർത്തപ്പോൾ ഒരു ഓപ്പറേഷന് വിധേയമാകണ്ട, പോകുന്ന വരെ പോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചു. ആരോ അദ്ദേഹത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. അവർ കുടുംബമായി ദൈവത്തോട് നിലവിളിച്ചു, പിതാവിയെ സൗഖ്യമാക്കണമേ നിലവിളിച്ചു. ദൈവം അത്ഭുതകരമായ സൗഖ്യം കൊടുത്തു. ഇന്നും ആ ഡോക്ടർ ജീവനോടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ രോഗശാന്തിയെപ്പാൾ അദ്ദേഹം വളരെ ആവേശത്തോടെ പറഞ്ഞത്, കർത്താവ് എനിക്ക് രക്ഷയുടെ സന്തോഷം തന്നു, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചു. ഞാനിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂട്ടായ്മ കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഡോക്ടറെടുത്ത് പോയി, ഞാൻ പറഞ്ഞു, ഞാൻ ഈ കൂട്ടായ്മ നടത്തുന്ന അച്ഛൻ്റെ മകനാണ്, എനിക്കിതിലൊന്നും വിശ്വാസമൊന്നുമില്ല, അച്ഛൻ്റെ അടിയെ പേടിച്ചാണ് ഞാൻ അവിടെ ഉള്ള ബോളമൊക്കെ കാണിക്കുന്നത്. ഈ രക്ഷയുടെ സന്തോഷം, പരിശുദ്ധാത്മാവ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്കൊന്ന് അനുഭവിക്കുവാൻ താല്പര്യമുണ്ട്. ഡോക്ടർ എനിക്കൊരു അപ്പോയിൻമെൻ്റ് തരാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായി. അദ്ദേഹം തന്ന അപ്പോയിൻമെൻ്റ് തന്ന ദിവസമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഒരു പ്രെയർ റൂമുണ്ട്. ആ ദിവസം അദ്ദേഹം കടന്നു വന്നു, ഞാനും ഡോക്ടറും കൂടെ മുറിയിൽ പ്രവേശിച്ചു. ഡോക്ടർ എനിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണു നിറ നോക്കിക്കൊണ്ടിരുന്നു, ഇവിടെ കൂടെ എനിക്ക് യേശു വരുന്നു കാണാൻ, കാരണം എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതിനെല്ലാം ഞാൻ വിമർശിക്കുന്ന ഒരു തരത്തിലുള്ളൊരു മനസ്സായിപ്പോയി എനിക്ക്. കാരണം എൻ്റെ പിതാവ് രോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ പല്ലുവേദനയായിട്ട് വന്നു, എനിക്ക് എൻ്റെ പല്ലുവേദന മാറി, എൻ്റെ എനിക്ക് പനിയായിരുന്നു, അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പനി മാറി. ഞാൻ വിചാരിക്കും വീട്ടിൽ നിന്ന് പാരസെറ്റമോളും കഴിച്ചുകൊണ്ടാണ് വന്നത്, 1 മണിക്കൂറായി. അച്ഛൻ്റെ പ്രസവം കൂടെ കഴിഞ്ഞപ്പോൾ 1 മണിക്കൂറായപ്പോൾ പാരസെറ്റമോളിൻ്റെ എഫക്റ്റായി. പിന്നെ ആളുകൾ പറയണം അച്ഛൻ പ്രാർത്ഥിച്ചിട്ടാണ് സുഖമായത്. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കരമായി വിമർശിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ കർത്താവിനെ വിട്ടില്ല. ആ മുറിയിലേക്ക് കർത്താവിൻ ഇറങ്ങി വന്നു, അവനെനിക്ക് ജീവൻ തന്നു. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൻ്റെ അർത്ഥം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിച്ചു, എൻ്റെ ആത്മാവ് മരിച്ചതായിരുന്നു,
എന്റെ ശരീരത്തിൽ എനിക്ക് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ ആത്മാവിൽ ജീവനില്ലായിരുന്നു. കർത്താവ് എനിക്ക് ജീവൻ നൽകി, സമൃദ്ധിയായ ജീവൻ നൽകി. അന്നാണ് ഞാൻ യേശുവിന്റെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. 40 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പഠിച്ചു തന്നിട്ടില്ല, കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ടീച്ച് മീ ഹൗ ടു പ്രേ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അവിടുന്ന് പഠിപ്പിക്കണമേ. നിങ്ങൾക്കറിയാമോ, പൗലോസിന് പോലും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു എന്നാണ് താൻ പറയുന്നത്. റോമർക്കെ ലേഖനം 8-ാം അധ്യായം 26-27 വാക്യങ്ങൾ. റോമർക്കെ ലേഖനം 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ട പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് തനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന്. 8-ാം അധ്യായം 26 ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. എങ്ങനെയാണ് ശരിയായി പ്രാർത്ഥിക്കേണ്ടത് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവ് അതിനെന്നെ സഹായിക്കുന്നു. ഒരു ചിന്ത കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ അവസാനിപ്പിക്കും. ഈ കാലഘട്ടത്തിൽ നാം എന്ത് പ്രാർത്ഥിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-36 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34 നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവീൻ. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ്, പ്രാർത്ഥന കേൾക്കുന്നവൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ പറയുകയാണ് എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ശ്രദ്ധിച്ചോ, 3 കാര്യങ്ങൾ മനുഷ്യന്റെ മുമ്പിൽ കെണി പോലെ വരും. കെണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാട്ടിൻപുറത്തൊക്കെ പറയും പൊറി. പെരിച്ചാഴിയെ പിടിക്കാൻ വയ്ക്കുന്ന പൊറിയല്ല എലിയെ പിടിക്കാൻ വയ്ക്കുന്നത്. എലിക്ക് സാധാരണ വെച്ചാൽ മതി, അതിൽ എലി വീഴും, മറ്റേ പെട്ടിയിൽ വെച്ചാൽ. പെരിച്ചാഴി പിടിക്കണമെങ്കിൽ മറ്റേ വില്ല് വയ്ക്കണം. ഇതുപോലെ മനുഷ്യൻ ചെന്ന് വീഴാവുന്ന 3 കെണികളെ കുറിച്ച് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം, അതിഭക്ഷണം. മുൻപൊക്കെ ആളുകൾ ജീവിക്കാൻ വേണ്ടി തിന്നുമായിരുന്നു, ഇന്ന് ആളുകൾ തിന്നാൻ വേണ്ടി ജീവിക്കുകയാണ്. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, തിന്ന് 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 കൊഴുപ്പ് കയറി. അതുകൊണ്ട് ഡോക്ടറെടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും കരിച്ചതും പൊരിച്ചതൊക്കെ കുറയ്ക്കണം, കൊളസ്ട്രോൾ കൂടിപ്പോയി. ഡോക്ടർ കൊഴുപ്പെന്ന് പറയാത്തതാണ്, അത് എൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. കൊളസ്ട്രോൾ കൊഴുപ്പ് കൂടി, ജീവിതശൈലി രോഗങ്ങൾ, അമിത ഭക്ഷണം. ഞങ്ങളുടെ സിറ്റിയിൽ യൂബർ ഈറ്റ്സ് എന്ന് പറഞ്ഞു പിള്ളേരിങ്ങനെ വണ്ടിയിലൂടെ പാഞ്ഞു പോകും, പച്ച ബാഗൊക്കെ തൂക്കിയിട്ടുണ്ട്, വല്ലാത്ത പോക്കാണ് പോകണം. ഒരിക്കലും ഇതുപോലെ എൻ്റെ മുമ്പ് കൂടെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് അവിടെ ട്രാഫിക് ലൈറ്റ് വന്നപ്പോൾ അവൻ നിർത്തി. ഞാൻ ചോദിച്ചു സപ്പോൾ കൂടെ പതുക്കെ പൊയ്ക്കൂടി, ഞങ്ങളൊക്കെ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കും. വെട്ടി വലിച്ച് തിന്നാൻ അവിടെ വിളിച്ച് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്, സമയത്തിന് കൊണ്ടു തന്നെ അവൻ്റെ വായിലിരിക്കണ ചീത്ത കേൾക്കണം. വെട്ടി വലിച്ച് തിന്നാൻ, അപ്പോൾ ഈ സന്തോഷത്തോടെയാണ് അതുകൊണ്ട് കൊടുക്കുന്നത് എന്നാലോചിച്ചോ. അമിതഭക്ഷണം. അടുത്തത് മദ്യപാനം. ഇപ്പൊ ക്രിസ്ത്യാനികൾക്ക് കുടിക്കാൻ കർത്താവ് പ്രത്യേകിച്ച് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്, കാരണം യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയല്ലോ. ക്രിസ്മസിന് കുടിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ക്രിസ്ത്യൻ ബ്രദേഴ്സ്,
ഇതാ സഹോദരന്മാർ ഒരുമിച്ച് കൂടി വരുന്നത്, എത്ര സുഖവും എത്ര സന്തോഷവും. ഞാൻ പാഷൻ വീക്കിന് മധ്യകാല ഡയസിസിൽ പോയപ്പോൾ അവിടെ പ്രസംഗിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, 40 ദിവസം വെജിറ്റേറിയനാണ് നോമ്പ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് വിട്ടിട്ട് വേണം പിന്നെ ഇറച്ചിയൊക്കെ വെച്ച് വയ്ക്കാൻ. അതുകൊണ്ട് ഞായറാഴ്ചത്തെ രാവിലെയാണ് ആരാധന, രാവിലെ യേശുവിനെ ഉയർപ്പിച്ചു വിടും, പിന്നെ അന്ന് പകല് മുഴുവൻ അടിച്ച് പൊളിച്ച് ആഘോഷമാണ്. അപ്പോൾ ഈ 40 ദിവസത്തെ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാത്തതിൻ്റെ സ്പിരിറ്റ് തീർക്കാൻ വേണ്ടിയാണ് ഞായറാഴ്ച അടിപൊളി ആഘോഷം, യേശു ഉയർത്തെഴുന്നേറ്റ സന്തോഷം. അപ്പോൾ കുടിക്കാൻ ഒരു കുപ്പിയുണ്ട്. അപ്പോൾ ഞാൻ കേട്ടിരുന്നത് യേശു ക്രിസ്തു എന്നാണ് ആ കുപ്പിയുടെ പേര്. അടിച്ചു കഴിഞ്ഞ 3 ദിവസം കഴിഞ്ഞ ബോധം വരും, അത്ര പവറാണ് ആ കുപ്പി. അപ്പോൾ ഞാൻ ഈ പേര് വിളിച്ച് പറഞ്ഞു. ആരാധന കഴിഞ്ഞപ്പോൾ ഏകദേശം 2500 ആൾക്കാരുണ്ട്, 4 അച്ഛന്മാരുണ്ട്, വലിയ കത്തീഡ്രലാണ് ഞാൻ പോയത്. ഒരു മനുഷ്യൻ വെളിയിൽ നിന്ന് എന്നെ വിളിച്ച് കൈ കാണിച്ച് വിളിച്ചു, സാർ ഒരു കാര്യം പറയാം. എനിക്ക് അല്പം വിഷമം തോന്നി, ചിലപ്പം വല്ല കൈവയ്ക്കാനാണോ എന്നെനിക്ക് തോന്നിപ്പോയി. ഏതായാലും അടുത്ത് നിന്നപ്പോൾ സാർ കറക്ഷന് വേണ്ടിയാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, എന്താണ് കറക്ഷൻ? സാറ് പറഞ്ഞില്ല കുപ്പിയുടെ പേര്, അതല്ല. അപ്പോൾ കുപ്പി ഉണ്ട് കേട്ടോ, കുപ്പിയുടെ പേര് റിസറക്ഷൻ എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേൽപ്പ്. അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവൻ കിട്ടിയ ഭാഗ്യം, അത്ര വീര്യമാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൻ്റെ പേര് മാറ്റി, മധ്യപ്രദേശ്. ഇപ്പോൾ മധ്യപ്രദേശല്ല, മധ്യപ്രദേശ്, മദ്യപാനം. എത്ര ഗൗരവമായിട്ടാണ് മനുഷ്യനാ കെണിയിൽ വിളിച്ചിരിക്കുന്നത്. ഞാനൊരു ആലയത്തിലെ യുവാക്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞെന്നറിയാം, ഇവിടെ കുടിക്കാത്തവരൊക്കെയാണ്. ഇവിടത്തെ കാര്യമല്ല, കോട്ടക്കോണത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞു, വേറൊരു സ്ഥലത്ത്. ഇവിടുത്തെ എനിക്കറിഞ്ഞില്ല. മദ്യം, കർത്താവ് പറഞ്ഞ കെണി. 3rd, ഉപജീവന ചിന്തകളെക്കുറിച്ചുള്ള ഭാരം, തൊഴിലില്ലായ്മ. 2000 വർഷം യേശു പറഞ്ഞതാണ്. ഇന്ന് അത് തന്നെയല്ലോ മനുഷ്യൻ്റെ കെണികൾ. അമിത ഭക്ഷണം, അതുമൂലമുണ്ടായ ജീവിതശൈലി രോഗങ്ങൾ, മദ്യപാനം, തൊഴിലില്ലായ്മ, തൊഴിലില്ലായ്മ. ഇത് സാത്താൻ്റെ കെണികളായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഈ കെണികളിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഇതെല്ലാം ലോകത്ത് സംഭവിക്കും, ലോകം മുഴുവനും ഇത് ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് പ്രാർത്ഥിക്കണം. കർത്താവ് വരും, യേശു കർത്താവ് വരും. നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു കർത്താവ് വീണ്ടും വരും. ഒരിക്കലൊരു സഭയുടെ മേലധ്യക്ഷം പറഞ്ഞു പോലും, 1st വന്നപ്പോൾ യേശുവിന് കിട്ടിയത് ഓർമ്മ ഉണ്ടെങ്കിൽ 2nd സൂക്ഷിച്ചേ വരുള്ളൂ, കാരണം അന്ന് നന്നാ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇന്ന് വന്നാൽ നമ്മൾ കമ്മിറ്റി കൂടി തീരുമാനിക്കും, ആദ്യം യേശുവിൻ്റെ കൂടെ പോകണോ, ഈ പള്ളിയിൽ നിന്ന് എത്ര പേരെ വിടാൻ പറ്റും, എല്ലാം ഇപ്പോൾ കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. യേശുവിൻ്റെ 2nd യേശു ഒരു കമ്മിറ്റിയുടെ സാങ്ഷനോ നോക്കില്ല, താൻ തനിക്കുള്ള ഞാൻ എടുത്തുകൊണ്ട് പോയി. അവർ മാത്രം പോകും, കാന്തവും കുറച്ച് തീപ്പെട്ടിക്കോലും കുറച്ച് മുട്ടുസൂചിയും വെച്ചിട്ട് ഒരു കാന്തം കൊണ്ടുവന്നാൽ തീപ്പെട്ടിക്കോല് എന്തായിരിച്ച് പ്രത്യേകത, അത് ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ അങ്ങനെ കിടക്കും. മുട്ടുസൂചി ചലിക്കും, ചലിക്കും. അല്പം കൂടെ കാന്തം താഴ്ത്തിയാൽ മുട്ടുസൂചി ചാടിപ്പിടിക്കും. ഇതുപോലെ കർത്താവ് വരുമ്പോൾ തൻ്റെ മക്കൾ മാത്രം ഉടന്ന് എടുക്കപ്പെടും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അവൻ്റെ മുമ്പിൽ നിൽക്കുവാൻ നിങ്ങൾ യോഗ്യത ഉള്ളവരാകേണ്ടതിന് പ്രാർത്ഥിപ്പിൻ, പ്രാപ്തരാകേണ്ടതിന് പ്രാർത്ഥിപ്പിൻ. നമ്മുടെ പ്രാർത്ഥനാ രീതികൾക്ക് മാറ്റം വരട്ടെ. എപ്പോഴും അനുഗ്രഹിക്കണം കർത്താവേ, അനുഗ്രഹിക്കണം കർത്താവേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങയുടെ വരവിങ്കൽ അങ്ങേ ആനന്ദത്തോട് തിരിയൽപ്പാൻ എന്നെ പ്രാപ്തനാക്കണമേ. അതിനായിട്ട് അതിനുള്ള യോഗ്യത ജസ്റ്റ് പറഞ്ഞു വിടുന്നു. ദൈവം അനുവദിച്ച നാളെ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. വെളിപ്പാട് പുസ്തകം 20th, 6th വെളിപ്പാട് പുസ്തകം 20:6 യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്. ഈ വാക്യം സാധാരണ അടക്ക ശുശ്രൂഷയിൽ പെട്ടി കുഴിയിൽ വെച്ചിട്ട് പറയുന്നതാണ്, അതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല.
മണ്ണിടുന്നതിന് മുമ്പ് ആണ് ഈ വാക്യം പറയാറുള്ളത്. അത് വായിക്കാൻ വെളിപ്പാട് 26 ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവന്റെ മേൽ രണ്ടാം മരണം അഥവാ നിത്യ ദണ്ഡനത്തിന് അധികാരമില്ല. വിശുദ്ധനായിരിക്കണം. വിശ്വാസികളെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്, വിശുദ്ധന്മാരെ ചേർക്കാൻ. വിശുദ്ധന്മാരെ ചേർക്കാൻ കർത്താവ് വിശുദ്ധ ജീവിതം ചെയ്യുവാൻ. ഈ ദുഷ്ടതലമുറയിൽ തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞ് അടിച്ച് പൊളിക്കുക എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ ദൈവഭയത്തോടെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ കൃപ തരണമേ, അതിനുള്ള ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കാട് നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം. വിശുദ്ധിയെ തികച്ചു ഒരു നിൽക്കാ പ്രിയൻ വരുവതി താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചു ഒരു നിൽക്കാ പ്രിയൻ വരുവതി താമസം ഏറെയില്ല. തൻ്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരു നീട തൻ്റെ രാത്രിയിൽ ഭവനത്തിൽ പോയിട്ട് വീണ്ടും പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്കൊരാത്മാവുണ്ട്, എനിക്കൊരു ഹൃദയമുണ്ട്, എനിക്കൊരു മനസ്സുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, ഇത് ഞാൻ മനസ്സിലാക്കി. ഞാനെല്ലാം ഞായറാഴ്ച അത് പറയാറുള്ളതാണ്, പക്ഷെ എൻ്റെ ആത്മാവിനെ കുറിച്ച് എനിക്ക് ഇതുവരെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ആത്മാവിന് ജീവൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശരീരത്തെക്കുറിച്ച് മാത്രം ഇത്രയും ചിന്തിക്കുന്നത്, മനസ്സിനെ കുറിച്ച് മാത്രം ഇത്രയും ചിന്തിക്കുന്നത്. ശരീരത്തിന് സുഖമില്ല, മനസ്സിന് സുഖം സമാധാനമില്ല, ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എന്നെ ജീവിക്കണമേ, എൻ്റെ ആത്മാവിലുള്ളത് ജീവൻ പകരണമേ, മറഞ്ഞിരിക്കുന്ന അങ്ങയുമായി ബന്ധപ്പെടുക. ഒരു സ്നേഹബന്ധം, ഒരു സന്തോഷത്തിൻ്റെ ബന്ധം, ആ പ്രാർത്ഥന ബന്ധം, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ പദവിയിൽ ആനന്ദിക്കുന്നൊരനുഭവം എനിക്ക് വേണം. അപ്പാ എനിക്ക് വേണം. പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ ജീവിപ്പിക്കണമേ, ആ ജീവൻ എനിക്ക് നൽകണമേ, ആ രക്ഷ എനിക്ക് നൽകണമേ, ശിക്ഷയിൽ എന്നെ രക്ഷിക്കണമേ. യേശുവിൻ്റെ രക്തത്താൽ എന്നെ നീതീകരിച്ചു എന്നതിൻ്റെ ആ സന്തോഷം എനിക്ക് നൽകണമേ. ഹല്ലേലൂയ. ഈ ദുഷ്ടലോകത്തിൽ ജീവിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ നമ്മൾ ആകരുത്. കപടഭക്തി ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അഭിനയം ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മതപരിവർത്തനമല്ല മനുഷ്യന് ആവശ്യം, ജീവനാണ് ആവശ്യമെന്ന് നമ്മൾ കേട്ടു. ഈ കാലഘട്ടത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം. ദേശമെന്നും അമിത ഭക്ഷണം, മദ്യപാനം, തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ കർത്താവിൻ്റെ മുമ്പിൽ എപ്പോൾ നിൽക്കേണ്ടി വരുമോ നമുക്കറിയില്ല. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. മരണത്തോടുകൂടെ കാര്യം തീരുന്നില്ല. ഒരിക്കൽ മരിക്കുകയും പിന്നെയാണ് ദൈവം മനുഷ്യർക്ക് ന്യായവിധി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആനന്ദത്തോടെ നിൽക്കുവാൻ കർത്താവ് എന്നെ പ്രാപ്തനാക്കണമേ. പ്രാർത്ഥിക്കുക യേശു പറഞ്ഞ പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. പ്രാർത്ഥിപ്പിൻ എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി പ്രാർത്ഥിക്കാം. കർത്താവേ അങ്ങയുടെ വരവിങ്കൽ, അങ്ങയുടെ മുമ്പിൽ ആനന്ദത്തോടെ നിൽപ്പാൻ, വിശുദ്ധിയോടെ നിൽപ്പാൻ
എന്നെ പ്രാപ്തനാക്കണമേ. സ്വർഗപിതാവേ, ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന വിഷയമല്ലോ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങൾ എന്നാൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ ആണോ പ്രാർത്ഥിക്കുന്നതെന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ, അത് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് ജാതികളെപ്പോലെ ജപനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ, അത് ഇടയിൽ വേറെ ഒരുപാട് മധ്യസ്ഥന്മാരെ വെച്ചാണോ എന്നൊക്കെ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചുകൊണ്ട് അങ്ങയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ അപ്പാ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വ പദവിയിൽ നിന്നുകൊണ്ട് അത് ആ ആനന്ദത്തിൽ ജീവിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, ആ കൂട്ടായ്മയിൽ സന്തോഷിപ്പാൻ ഓരോ പ്രിയപ്പെട്ടവരോടും സഹായിക്കണം. പ്രത്യേകിച്ചും യുവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ജോലി തിരക്കിന് കഴിഞ്ഞിട്ട് അവർ ആലയത്തിലേക്ക് കടന്നു വന്നുവല്ലോ. ഈ വചനത്തിന്റെ ശക്തി അവരിൽ അത് ജീവനായി വ്യാപരിക്കട്ടെ. നസറേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചനം അവരുടെ ഉള്ളിൽ തീയായി കത്തട്ടെ. പിതാവേ, അങ്ങയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും എഴുതിയിരിക്കുന്നു. കല്ലുപോലിരിക്കുന്ന ഉള്ളങ്ങൾ ഈ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. പിശാചിന്റെ പ്രവൃത്തികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിയട്ടെ. കേട്ട വചനത്തെ അധികം ധ്യാനിപ്പാൻ തടസ്സമായിട്ടുള്ള ജീവിതത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, രോഗബന്ധനങ്ങളിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നസറേന യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കൾ സ്വതന്ത്രമാകട്ടെ. ഈ രാത്രിയിൽ അങ്ങ് അവരോട് വ്യക്തിഗതമായി ഇടപെടണമേ. വേണ്ടവർക്ക് സ്വർഗീയ ദർശനവും സ്പർശനവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനമായ ഞങ്ങൾ അങ്ങനെ ആനന്ദിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണം. ഇത്രത്തോളം സഹായിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവ് പരിശുദ്ധമായ